ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഫ്രണ്ട്സ്, നസീമാണ്. നമ്മൾ ലൈഫിൽ നമ്മൾ ആരെങ്കിലുമൊക്കെ ഒരു തവണയെങ്കിലും പോൺ വീഡിയോസ് കണ്ടിട്ടുള്ള ആൾക്കാരായിരിക്കും അല്ലേ. സോ ഞാൻ ഇന്ന് ഇപ്പോൾ ഇങ്ങനെ ചോദിക്കുന്നത് എന്തായിരിക്കും എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. അല്ല, പോൺ വീഡിയോസിനെ പറ്റിയിട്ടാണോ സംസാരിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഒരുപാട് പേര് സംസാരിച്ചതാണ്. ബട്ട് ഇന്ന് ഞാൻ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് പോൺ വീഡിയോസിനെ പറ്റിയിട്ടല്ല, ഒരു പോൺ ക്രൈമിനെ പറ്റിയിട്ടാണ്. വേൾഡിലെ ഏറ്റവും വലിയൊരു പോൺ ക്രൈമിനെ പറ്റിയിട്ട്. സോ ഇത് വേൾഡിലെ ഏറ്റവും വലിയൊരു പോൺ ക്രൈം എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പോൺ നടക്കുന്ന സമയത്ത്, എസ്പെഷ്യലി ഒരു അഡൾട്ട് ഈ ഒരു വീഡിയോസ് എടുക്കുന്ന സമയത്ത് പെൺകുട്ടികളെ അറിയാറില്ല എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അവരൊരു സ്വപ്ന ലോകത്താണ് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പോലും വീടായിട്ട് ഫീലാവും. അതെന്താണ് ആ ഒരു ടൈമിൽ അവരറിയാത്തത്? ആ ഒരു ടൈമിലല്ലേ അവർ യഥാർത്ഥത്തിൽ അറിയേണ്ടത് എന്നുള്ളൊരു സംശയവും വരും. സോ അതിനെ പറ്റിയിട്ട് പറയുന്നതിന് മുമ്പ് ആദ്യമേ ഒരു കാര്യം പറയാം. നമ്മൾ കാണുന്ന പോൺ വീഡിയോസിൽ, എക്സ്പെഷ്യലി ഈ ഒരു ഹോളിവുഡിലെ, യെസ് നമ്മുടെ ഇംഗ്ലീഷ് നാട്ടിലൊക്കെ തന്നെ അതവർ ഒരു ജോലിയായിട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. ബട്ട് അതിനുള്ളിൽ പോലും യഥാർത്ഥത്തിൽ നമ്മൾ പോലും അറിയാതെ, ആ ഒരു പെൺകുട്ടി പോലും അറിയാതെ അതിനുള്ളിൽ ട്രാപ്പിൽ പെട്ടതായിരിക്കാം മേ ബി നമ്മളൊക്കെ കാണുന്നത് എന്നുള്ളൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും? വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് വരും. അവരെ അറിയാതെ എങ്ങനെ അതിനുള്ളിൽ പെട്ടോ? ആ ഒരു വീഡിയോ എടുക്കുന്നത് പോലും അവരെ അറിയുന്നില്ല, അതൊക്കെ സ്വപ്നമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും? മേ ബി അത് നമുക്ക് പ്രൂവ് ചെയ്ത് തരുന്ന ഒരു കേസിനെ പറ്റിയിട്ടാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അങ്ങനെ ആയിരിക്കാം, അവർ പോലും അറിയാതെ ആയിരിക്കാം ആ ഒരു വീഡിയോസ് എടുക്കുന്നത്. ഹിഡൻ ക്യാമറ വെച്ചിട്ടല്ല ഡയറക്റ്റ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അവരതെങ്ങനെ അറിയാതിരിക്കുന്നു എന്നുള്ളൊരു കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ, 1999 അമേരിക്ക, നമുക്കറിയാം യെസ് അമേരിക്കയിൽ എല്ലാ അമേരിക്കയിലുള്ള എല്ലാ ഡിസ്ട്രിക്റ്റിലും FBI ഫെഡറൽ ബ്യൂറോ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയും. ഒരു വലിയ പുള്ളിയാണ് അമേരിക്കയിലെ, നമുക്കറിയാലോ ഇൻവെസ്റ്റിഗേഷൻസൊക്കെ ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, അവർ അമേരിക്കയിലെ എല്ലാ ഡിസ്ട്രിക്റ്റിലും ഒരു പോസ്റ്റർ ഒട്ടിക്കുകയാണ്. പൊതുവെ ഒന്നിൽ ഒരു മിസ്സിംഗ് പോസ്റ്റർ ഒട്ടിക്കും, അല്ലെങ്കിൽ അനിമലിനെ കാണാതായാലും ഒട്ടിക്കും, അല്ലെങ്കിൽ ഒരു വാണ്ടഡ് പേഴ്സൻ്റെ ഇത് ഒട്ടിക്കും. ബട്ട് ഇവിടെ ഒട്ടിച്ചിരിക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു ടാറ്റു ആണ് അവർ ഒട്ടിച്ചിരിക്കുന്നത്. സോ ഒരു ടാറ്റുവിൻ്റെ പോസ്റ്ററാണ് അവർ ഒട്ടിച്ചിരിക്കുന്നത്. അത് എക്സ്പെഷ്യലി ഒരാളുടെ ശരീരത്തിൽ കുത്തിയിട്ടുള്ളൊരു ടാറ്റു ആണ്. ഇപ്പോൾ FBI അവ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് വ്യക്തമായിട്ട്. സോ ഈ ഒരു ടാറ്റു കുത്തിയിട്ടുള്ള ഒരു വ്യക്തി അതാരാണെങ്കിലും ദയവേത് എത്രയും പെട്ടെന്ന് FBIയിലേക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക എന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞിട്ട്, എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക എന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞ് ഇതേ ടൈമിൽ ഈ ഒരു ടാറ്റു എല്ലാവരും അന്വേഷിക്കാൻ തുടങ്ങുകയാണ്. ആരാണ് ഈ ഒരു ടാറ്റു കുത്തിയിരിക്കുന്ന വ്യക്തി എന്നുള്ളത്? അപ്പോൾ കൊളറാഡോ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് USA. സോ അവിടെ കെല്ലി എന്ന് പറയുന്നൊരു പെൺകുട്ടിയുണ്ട്. ആ ഒരു പെൺകുട്ടി ഡൈവേഴ്സ് ആയിട്ട്, ഹസ്ബൻഡ് ഡൈവേഴ്സ് ചെയ്ത് പോയിട്ട്, ഫാമിലി ഇഷ്യൂസ് കാരണം ഹസ്ബൻഡ് ഡൈവേഴ്സ് ചെയ്ത് പോയിട്ട് ഏകദേശം കുറച്ച് നാളേ ആയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രെസ്സിലും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നൊരു പെൺകുട്ടിയായിരുന്നു. അവൾ ഈ ഒരു പോസ്റ്റർ കണ്ടു. അപ്പോൾ കെല്ലി ഒരു പോസ്റ്റർ കണ്ടിട്ട് ഞെട്ടിപ്പോയി. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കെല്ലിയുടെ ശരീരത്തിൽ കുത്തിയിരിക്കുന്ന ടാറ്റു ആണ്. എക്സ്പെഷ്യലി വളരെ റെയറായിട്ടുള്ള ടാറ്റു ആണെന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ട്, നമ്മുടെ ഇവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ ഓരോരുത്തരുടെ ശരീരത്തും കുത്തുന്ന ടാറ്റു ഒക്കെ തന്നെ വേറെ ആൾക്കാരുടെ ശരീരത്തിൽ കാണും. ബട്ട് പണ്ട് മുതലേ അമേരിക്കയിലുള്ളൊരു ഒരു ക്രേസി ആയിട്ടുള്ളൊരു ഫാക്റ്റാണ് ഒരാളുടെ ശരീരത്തിൽ കുത്തുന്നത്. എക്സ്പെഷ്യലി അത് അയാളുടെ ശരീരത്തിൽ മാത്രമേ കുത്താൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു എഗ്രിമെൻറ്റോട് കൂടി ടാറ്റൂസ് കുത്താറുള്ള ആൾക്കാരുണ്ട്. സോ അപ്പോൾ അതുപോലെ തന്നെ വളരെ റെയറായിട്ടുള്ള ഒരാളുടെ ശരീരത്തിൽ മാത്രം കുത്തിയിട്ടുണ്ടായിരുന്ന ഒരു വ്യത്യസ്തമായിട്ടുള്ള ടാറ്റു ആയിരുന്നു അത്. അത് ഈ ഒരു കെല്ലി എന്ന് പറയുന്നൊരു പെൺകുട്ടിയായിരുന്നു ആ ഒരു ടാറ്റു കുത്തിയിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു പെൺകുട്ടി ആലോചിക്കാൻ, FBI എന്തിന് എൻ്റെ ശരീരത്തിൽ ആ ഒരു ടാറ്റുവിൻ്റെ പിക്ക് എടുത്ത് ഒട്ടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് കോൺടാക്ട് ചെയ്യും എന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു ചെറിയൊരു ഡൗട്ടോട് കൂടി തന്നെ, ഒരു ഭയത്തോടു കൂടി തന്നെ FBI കെല്ലി കോൺടാക്ട് ചെയ്യുകയാണ്. അങ്ങനെ FBI വരെയാണ്. FBI വന്ന് ഈ ഒരു പെൺകുട്ടിയെ വിസിറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് കുറച്ചധികം ക്വസ്റ്റ്യൻസുകൾ ചോദിച്ചു. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻസിലൊന്നും കെല്ലിക്ക് മനസ്സിലാവുന്നില്ല, കെല്ലിക്ക് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. എന്താണ് എൻ്റെ അടുത്ത് ചോദിക്കുന്നത്, ഞാൻ ഇതൊക്കെ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് എന്ന് പറഞ്ഞിട്ട് കുറച്ച് വീടായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് പറയാൻ എനിക്കറിയില്ല എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഫൈനലി FBI ഒരു കാര്യം പറയുകയാണ്, നമ്മൾ നിങ്ങൾക്കൊരു ടേപ്പ് കാണിച്ചു തരാം. സോ നിങ്ങളെ ഞെട്ടരുത് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ടേപ്പ് കാണിച്ചു കൊടുക്കുകയാണ്. സോ ഒരു വീഡിയോ ടേപ്പ് കാണിച്ചു കൊടുത്തപ്പോൾ ഒരു പെൺകുട്ടിയും ഒരിക്കലും കാണാൻ പാടില്ലാത്തൊരു കാര്യം കെല്ലി കാണുകയാണ്. ആ ഒരു പെൺകുട്ടിയെ ചെയറിൽ കെട്ടിയിട്ടിരിക്കുകയാണ് ഒരു വ്യക്തി. ആ ഒരു പെൺകുട്ടിയെ സെക്സ് ടോയ്സ് വെച്ചിട്ട് യൂസ് ചെയ്യുകയാണ്. ആൻഡ് എക്സ്പെഷ്യലി അബ്യൂസ് ചെയ്യാണ്, സെക്ഷ്വലി അബ്യൂസ് ചെയ്യുകയാണ്. അതൊക്കെ ഡയറക്റ്റ് വീഡിയോ ആയിട്ട് എടുത്ത് വെച്ചിരിക്കുകയാണ്. ഹിഡൻ ക്യാമറയല്ല, ഡയറക്റ്റ് വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്തിരിക്കുകയാണ്. ഇത് കെല്ലിക്കറിയില്ല, ഇത് കണ്ടു കഴിഞ്ഞിട്ട് കെല്ലി വാ പൊത്തി വരുന്ന കരയാണ്. ഇത് എപ്പോഴാണ് എടുത്തതെന്ന് എനിക്കറിയില്ല എന്നുള്ളൊരു കാര്യമാണ് FBI ആൾക്കാരുടെ അടുത്ത് പറയുന്നത്. അപ്പോഴാണ് കെല്ലി ഒരു കാര്യം കൂടെ പറഞ്ഞത്, ഞാൻ എൻ്റെ ഉറങ്ങുന്ന സമയത്ത്, ഞാൻ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഞാൻ സ്വപ്നം ഒരുപാട് കാണാറുണ്ടായിരുന്നു. കഴിഞ്ഞ നാളുകളിലായിട്ട് ഞാൻ ഒരുപാട് സ്വപ്നം കാണാറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കാണുന്ന സ്വപ്നങ്ങളൊക്കെ ഒന്നുകിൽ ഒരാൾ എന്നെ ചെയറിൽ കെട്ടിയിടുന്നത്, എക്സ്പെഷ്യലി സെക്സ് ടോയ്സ് വെച്ചിട്ട് എന്നെ എന്ത് ചെയ്യുന്നുണ്ട് അബ്യൂസ് ചെയ്യുന്നത്, എൻ്റെ അതുപോലെ സെക്ഷ്വലി അബ്യൂസ് ചെയ്യുന്ന ഒരു സ്വപ്നമാണ് ഞാൻ കാണുന്നത്. സോ ഞാൻ ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോൾ ശരി അതൊക്കെ സ്വപ്നം മാത്രമായിരിക്കും എന്നാണ് ഞാൻ ഇതുവരേക്കും കരുതിയിട്ടുണ്ടായിരുന്നത്. ബട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണിച്ചു തന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതൊക്കെ റിയലാണ് എന്നുള്ളൊരു കാര്യം. വന്നിട്ട് ആ പെൺകുട്ടി നെഞ്ചിലടിച്ച് കരയാണ്. വല്ല മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പോഴാണ് FBIക്ക് ഒരു കാര്യം മനസ്സിലായത്, ഇത്
കെല്ലി എന്ന് പറയുന്നൊരു പെൺകുട്ടി മാത്രമായിരിക്കില്ല ഇതിനുള്ളിൽ പെട്ടിരിക്കാൻ സാധ്യത. ആൾമോസ്റ്റ് ഒരു 60 അല്ലെങ്കിൽ ഒരു 70 പെൺകുട്ടികൾ ഇതുപോലെ ഈ ഒരു ട്രാക്കിനുള്ളിൽ പെട്ടിട്ടുണ്ടായിരിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിനു വേണ്ടിയിട്ടൊരു ഇൻവെസ്റ്റിഗേഷൻസ് അവർ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. യെസ്, ഫൈനലി FBI എന്താണ് കണ്ടുപിടിച്ചത്, ഇതെങ്ങനെയാണ് നടക്കുന്നത്, ഇതിന് പിന്നിൽ ആരൊക്കെയായിരുന്നു എന്നുള്ളത് അമേരിക്കയിൽ ഞെട്ടിച്ച ഏറ്റവും വലിയൊരു പോൺ ക്രൈമിനെ പറ്റിയിട്ടാണ് നമ്മളിന്നത് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. ബട്ട് നമ്മൾ അതെല്ലാം നോക്കുന്നതിന് മുമ്പ് ആദ്യം പറയാനുള്ളൊരു കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദയവേ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. നമുക്ക് നോക്കാൻ തുടങ്ങാം. നമ്മൾ ഈ ഒരു കേസിനെ പറ്റിയിട്ട് പറഞ്ഞു തുടങ്ങണമെന്നുണ്ടെങ്കിൽ, സോ നമ്മൾ ആദ്യമേ പറഞ്ഞു തുടങ്ങേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ന്യൂ മെക്സിക്കോ എന്ന് പറയുന്നൊരു സ്ഥലം നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. ന്യൂ മെക്സിക്കോ എന്ന് പറയുന്നൊരു സ്ഥലത്ത് എലിഫൻറ്റ് ബഫേ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. ഈ ഒരു എലിഫൻറ്റ് ബഫേ എന്ന് പറയുന്നൊരു സ്ഥലം ഏറ്റവും കൂടുതൽ ന്യൂ മെക്സിക്കോയിൽ ശ്രദ്ധിക്കപ്പെട്ടൊരു സ്ഥലമായിരുന്നു. സോ അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് US ഏറ്റവും നാണം കെട്ടൊരു പ്ലേസ് കൂടിയായിരുന്നു. US തന്നെ നാണക്കേടായിട്ട് മാറിയൊരു പ്ലേസ് ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനുമുമ്പ് ഈ ഒരു നാട്ടിലെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി എന്താണെന്നുള്ളൊരു കാര്യം ഞാൻ പറയാം. ഈ ഒരു നാട്ടിലൊരു ലേക്കുണ്ട്, ഒരു മാൻ മെയ്ഡ് ലേക്കുണ്ട്, മനുഷ്യനിർമ്മിതമായിട്ടുള്ള ലേക്ക്. ഈ ലേക്ക് നിൽക്കുന്നത് വലിയൊരു ഡിസേർട്ട്, ആ ഒരു ഡിസേർട്ടിൻ്റെ നടുവിലാണ് ഈ ഒരു ലേക്കുള്ളത്. നാലുചുക്ക വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്, വളരെ പോപ്പുലേഷൻ കുറഞ്ഞൊരു സ്ഥലം കൂടിയാണ്. അപ്രോക്സിമേറ്റ്ലി ഇപ്പോൾ തന്നെ ഒരു 3,500 ആൾക്കാർ മാത്രം താമസിക്കുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ഈ ഒരു ലേക്കിൽ ഒരുപാട് ടൂറിസ്റ്റേഴ്സുകൾ അട്രാക്ട് ചെയ്യാറുണ്ട്. ആൻഡ് എസ്പെഷ്യലി ഒരുപാട് ഡ്രഗ് അഡിക്റ്റേഴ്സുകൾ അട്രാക്ട് ചെയ്യാറുണ്ട്, ഒരുപാട് സെക്സ് വർക്കേഴ്സുകൾ അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ബിസിനസ്സൊക്കെ അവിടെ നടക്കാറുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഒരുപാട് ക്രൈംസും ഇവിടെ നടക്കാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ US ഏറ്റവും ക്രൈം നടക്കുന്ന സ്ഥലം എന്ന് പേര് കേട്ടൊരു പ്ലേസ് കൂടിയായിരുന്നു ന്യൂ മെക്സിക്കോയിലെ ഈ ഒരു ബഫലെ എന്ന് പറയുന്ന, അല്ലെങ്കിൽ എലിഫൻറ്റ് ബഫേ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം. അങ്ങനെ ഈ ഒരു സ്ഥലത്ത് 1999 ഒരു March 9 തോന്നുന്നുണ്ട് അപ്രോക്സിമേറ്റ്ലി, സിനിയ എന്ന് പറയുന്നൊരു പെൺകുട്ടി, ഇതൊരു സെക്സ് വർക്കറായിട്ടുള്ളൊരു പെൺകുട്ടിയാണ്. സോ അവളെ ഒരു പോലീസ് അറസ്റ്റ് ചെയ്യാണ്. സോ അവളെ അറസ്റ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത്, അവളുടെ കയ്യിൽ ഇങ്ങനെ ചങ്ങലയിടാൻ പോകുന്ന സമയത്ത് ആ ഒരു പെൺകുട്ടി പറയാണ്, ദയവേദ് നെഞ്ചിലടിച്ച് കരഞ്ഞ് വിളിച്ച് പറയാണ്, ദയവേദ് എന്നെ ഒന്ന് വിടണം പ്ലീസ് എന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞിട്ട്, നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യാം, നിങ്ങൾക്ക് എൻ്റെ ശരീരം വേണമെങ്കിലും ഞാൻ തരാം, എന്നൊന്ന് ദയവായിട്ട് വിടുക എന്നുള്ളൊരു കാര്യം ഈ ഒരു സിനിയ എന്ന് പറയുന്ന സെക്സ് വർക്കറായിട്ടുള്ള പെൺകുട്ടി പറയാണ്. അപ്പോൾ അയാൾ അതൊന്നും കേൾക്കാത്ത രീതിയിൽ അവളെ കാറിനകത്തേക്ക് കൊണ്ട് കയറ്റിയാണ്, എന്നിട്ട് ലോക്കിടുകയാണ്, എന്നിട്ട് കാർ എടുത്തുകൊണ്ട് പോവാണ്. പക്ഷേ പോലീസ് സ്റ്റേഷനിലേക്കല്ല ആ ഒരു പോലീസുകാരൻ പോയത്, അയാളുടെ വീട്ടിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അതിനുശേഷം ആ ഒരു പെൺകുട്ടി അയാളെ വീട്ടിനുള്ളിലേക്ക് കൊണ്ടുപോവാണ്. അവിടെ കൊണ്ടുപോയി റൂമിനകത്തേക്ക് കൊണ്ടുപോയിട്ട് ബെഡിലേക്ക് കിടത്തിയിട്ട് കിട്ടുകയാണ് കാലും കൈയും ഒക്കെ ചങ്ങല വെച്ച്. വീട്ടിനകത്ത് ഫുള്ള് ചങ്ങലയാണ് ഇരിക്കുന്നത്, ഡോഗ് കോളർ വരയ്ക്കും ഇരിപ്പുണ്ട്, ഈ ഒരു പട്ടിയുടെയൊക്കെ കഴുത്തിലിടുന്ന സംഭവം. അപ്പോൾ അതിനകത്ത് ഒരു ഡോഗ് കോളർ എടുത്ത് സിനിയുടെ കഴുത്തിലിടുകയാണ്. കഴുത്തിലിട്ടപ്പോൾ അതിനകത്ത് മൊത്തം മുള്ളു 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 മുള്ളായിട്ടിരിക്കുന്നുണ്ട് ആ ഒരു ഡോഗ് കോളറിൽ മൊത്തം. അപ്പോൾ അത്രമാത്രം വളരെ വലിയ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ എക്യുപ്മെൻസുകളും അയാളുടെ കയ്യിലുണ്ടെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാം. സോ അതൊക്കെ ശരി. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് വരും, ഈ ഒരു പോലീസുകാരൻ എന്തിനാണ്ട് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അയാളൊരു പോലീസുകാരൻ അല്ലായിരുന്നു എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിക്കോണം. അയാളുടെ പേര് ഡേവിഡ് എന്നാണ്. ഒരു 1939 അയാൾ ജനിച്ചിട്ടുണ്ടായിരുന്നത്. സോ അയാൾ ജനിച്ചു, അയാൾക്കൊരു 10 സമയത്ത് അമ്മയും അച്ഛനും തമ്മിൽ പിരിഞ്ഞു. അമ്മ ഒരു ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നു, അച്ഛനൊരു അബ്യൂസറാണ്, ചൈൽഡിനെയും കുട്ടികളെയും ഫാമിലിയും എല്ലാവരെയും അബ്യൂസ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. സോ അതിനുശേഷം ഇയാളെയും അല്ലെങ്കിൽ നമ്മുടെ ഡേവിഡിനെയും ഡേവിഡിൻ്റെ സിസ്റ്ററിനെയും അമ്മ എന്ത് ചെയ്യുന്നുണ്ട്, തൻ്റെ അച്ഛൻ്റെ വീട്ടിലാക്കിയിട്ട് അമ്മ എങ്ങോട്ടോ പോയി, പിന്നെ അമ്മ വന്നിട്ടേ ഇല്ല. 6 ഈ ഒരു അച്ഛൻ വരും പോൺ മാഗസീൻസുമായിട്ട് വന്നിട്ട് അത് ഡേവിഡിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പോവാണ്. തനിക്ക് 10-12 സമയത്ത് അവൻ ആകെപ്പാടെ വായിക്കുന്നത് പോൺ മാഗസീനാണ് അച്ഛൻ കൊണ്ട് കൊടുക്കുന്നത്. അതിനുശേഷം അവൻ വളരും തോറും അവൻ ഡ്രഗ് അഡിക്റ്റ് ആയിക്കൊണ്ടിരുന്നു, ആൽക്കഹോളിന് അഡിക്റ്റ് ആയിക്കൊണ്ടിരുന്നു, അവൻ്റെ ക്രിമിനൽ മൈൻഡും ഇൻക്രീസ് ആയി പൊയ്ക്കൊണ്ടിരുന്നു. സോ അവനെ സ്കൂളിൽ മുതലേ കുഞ്ഞിനെ മുതലേ ബുള്ളിങ് നേരിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഗ്രാൻഡ് ഫാദർ കുറച്ച് വയലൻ്റ് ആയിട്ടുള്ള ഒരാളാണ്, തൊട്ടേനും പിടിച്ചതിനൊക്കെ തന്നെ അവൻ ഉപദ്രവിക്കുന്ന ഒരാളാണ്. കുഞ്ഞിലെ മുതലേ അവൻ്റെ മൈൻഡ് ഒരു ക്രിമിനൽ കേസ് അല്ലെങ്കിൽ ക്രിമിനൽ മൈൻഡിലോട്ട് മാറിയതിൻ്റെ ഒരു കാരണവും അതായിരുന്നു എന്നുള്ളൊരു കാര്യങ്ങളാണ് പറയുന്നത്. എൻ്റെ ഡേവിഡ് ഇതുപോലെ ഈ അമേരിക്കൻ നാട്ടിലൊക്കെ തന്നെ നമുക്കറിയാം, അവിടെ കമ്പൽസറി ആർമിയിൽ കുറച്ച് വർക്ക് ചെയ്യണം. സോ അവർക്കെന്ന് പറഞ്ഞിട്ട് കമ്പൽസറി ആയിട്ട് വർക്ക് ചെയ്യാനുള്ളൊരു കാര്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഒരു ഡേവിഡ് ആർമിയിലേക്ക് പോയി വർക്ക് ചെയ്തത്. ആർമിയിൽ പോയി ഏത് മേഖലയിലാണ് വർക്ക് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെക്കാനിക് മേഖലയിലാണ് വർക്ക് ചെയ്തത്. അപ്പോൾ മെക്കാനിക് മേഖലയിൽ അവൻ്റെ ആ ഒരു കമ്പൽസറി പീരീഡ് കഴിഞ്ഞിട്ടും ഇവൻ ഈ ഒരു മെക്കാനിക് ജോബ് തന്നെയായിരുന്നു ഡേവിഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലായിടത്തും പെട്ടെന്ന് ഫ്രണ്ട്ഷിപ്പ് ആവുന്നൊരു ക്യാരക്ടറാണെന്ന് പറയുന്നുണ്ട്. എൻ്റെ അതുപോലെ തന്നെ നല്ല ബുദ്ധിശാലിയാണെന്ന് പറയുന്നുണ്ട്. ഇവൻ തന്നെ സ്വയമായിട്ട് മെക്കാനിക്കിന് വേണ്ടിയിട്ടുള്ള ടൂൾസൊക്കെ ക്രിയേറ്റ് ചെയ്യും എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. സോ അത്രമാത്രം ഫ്രണ്ട്ലി ആൻഡ് അതുപോലെ തന്നെ ഹൈപ്പർ ആക്റ്റീവ് കൂടിയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഈ ഒരു വ്യക്തിയാണ് ഡേവിഡ്. ഡേവിഡ് തൻ്റെ 50 വരേക്കും മെക്കാനിക് ജോബ് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളൊരു കാര്യം വന്നിട്ട്, അപ്പോൾ ഈ ഒരു കമ്പൽസറി പീരീഡ് കഴിഞ്ഞിട്ട് വന്നിട്ട് മെക്കാനിക് ജോബ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവൻ ആദ്യമായിട്ടൊരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാം. അവരുടെ ഫസ്റ്റ് മാരേജിൽ അവൻ അന്നത്തെ ദിവസം ആദ്യ രാത്രി ആ ഒരു പെൺകുട്ടിയുടെ അടുത്തൊരു കാര്യം പറയാണ്, ഞാൻ ഒരു പെൺകുട്ടിയെ ഒരു മരത്തിൽ കെട്ടിയിട്ട് ടോർച്ചർ ചെയ്തിട്ടുണ്ട്.
അവളെ ഞാൻ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്, ഹെവി ആയിട്ട് അവളെ ഞാൻ ടോർച്ചർ ചെയ്ത്, ഫൈനലി ആ ഒരു പെൺകുട്ടിയെ കൊന്ന് ഞാൻ കുഴിച്ച് മുടി എന്നുള്ളൊരു കാര്യം പറയാണ് ആദ്യ രാത്രി എന്ന് വൈഫിൻ്റെ അടുത്ത് പറയാം. അപ്പോൾ വൈഫ് വിചാരിച്ചു അവൻ എന്തെങ്കിലും മെൻ്റൽ ഇഷ്യൂ ആയിരിക്കുന്നു, പക്ഷേ ആ ഒരു ബന്ധം അത്രമാത്രം സ്ട്രോങ് ആയിട്ട് പോയില്ല. അതിനുശേഷം ഡൈവേഴ്സ് ചെയ്തു. അതിനുശേഷം അവൻ മൊത്തത്തിൽ ടോട്ടലി 4 കല്യാണമാണ് കഴിച്ചിട്ടുള്ളത്. ഡേവിഡ് 4 കല്യാണത്തിലും ബന്ധം കുറേ നാളെ തുറന്നിട്ടില്ല, ഡൈവേഴ്സ് ചെയ്ത് പോയി. അവിടെ 4 കല്യാണത്തിലും അവന് ടോട്ടലി 2 കുട്ടികളാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതിനകത്ത് ജെസ്സി എന്ന് പറയുന്നൊരു കുട്ടി മാത്രമാണ് അവൻ്റെ അടുത്ത് കുറച്ച് അടുപ്പത്തിൽ മിണ്ടുന്നത്. ഇവനുമായിട്ട് എന്തെങ്കിലും അച്ഛനെങ്കിലും അവനൊന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ജെസ്സി എന്ന് പറയുന്നൊരു പെൺകുട്ടി മാത്രമാണ്. ആൻഡ് എക്സ്പെഷ്യലി ഇവൻ മിണ്ടുന്നുണ്ടെങ്കിലും ജെസ്സിയുടെ അടുത്ത് മാത്രമേ മിണ്ടുള്ളൂ. അങ്ങനെ ഇവൻ ഈ ഒരു ലൈഫിൽ തൻ്റെ 50-ാമത്തെ വയസ്സിൽ ഡേവിഡ് നമ്മുടെ ന്യൂ മെക്സിക്കോയിലെ സ്റ്റേറ്റ് പാർക്ക്, എക്സ്പെഷ്യലി അവിടുത്തെ ഏറ്റവും വലിയൊരു സ്റ്റേറ്റ് പാർക്കാണ് ഈ ഒരു ഏറ്റവും വലിയൊരു പാർക്കാണ് സ്റ്റേറ്റ് പാർക്ക് ന്യൂ മെക്സിക്കോയിലെ, ഒരുപാട് ആൾക്കാരൊക്കെ വരുന്നൊരു സ്ഥലമാണ്. അവിടെ ഇവനൊരു മെക്കാനിക് ഷോപ്പുണ്ട്. ആ ഒരു മെക്കാനിക് ഷോപ്പിൽ തൻ്റെ 50-ാമത്തെ വയസ്സിൽ ഡേവിഡ് ജോലി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് സിന്ധ്യ എന്ന് പറയുന്നൊരു പെൺകുട്ടിയെ അവൻ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നത്, ആ ഒരു പെൺകുട്ടിയുമായിട്ട് സംസാരിക്കുന്നത്, ആ ഒരു പെൺകുട്ടിയുമായിട്ട് അടുപ്പത്തിലാവുന്നത്. ഇവൻ്റെ തോട്ട്സും ആ ഒരു പെൺകുട്ടിയുടെ തോട്ട്സും ഒരുപോലെ വരുന്നുണ്ട്. അതായത് ഇവൻ ചിന്തിക്കുന്നതൊക്കെ തന്നെയാണ് സിന്ധ്യയും ചിന്തിക്കുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും ഒരു റിലേഷൻഷിപ്പിലേക്ക് പോവാണ്. ഇവൻ അവിടെ തന്നെ ഒരു മൊബൈൽ ഹോമുണ്ട്, ഒരു കൊച്ചു വീട് പോലെ ഒരെണ്ണം. അവിടെ ഈ ഒരു സിന്ധ്യയെ മൊത്ത് ഡേവിഡ് താമസിക്കാൻ തുടങ്ങുകയാണ്. സോ അങ്ങനെ ഡേവിഡ് താമസിക്കാൻ തുടങ്ങുന്നുണ്ട്. അങ്ങനെ പോകുന്നൊരു സമയത്താണ് ഒരു ദിവസം ഒരു പോലീസ് വേഷത്തിൽ അവൻ വന്നിട്ട് സിന്ഡി എന്ന് പറയുന്നൊരു പെൺകുട്ടിയാണ് ഇവൻ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്. അവൾ വിചാരിച്ച് പോലീസായിരിക്കുന്നു, അവളൊരു സെക്സ് വർക്കറായിരുന്നു ഞാൻ ആദ്യം പറഞ്ഞ ഒരു സംഭവം. അങ്ങനെ അവളെ ഒരു വീട്ടിൽ കൊണ്ടുവന്ന് ഇവൻ കെട്ടിയിട്ടിരിക്കുകയാണ്. സോ കെട്ടിയിട്ടിരിക്കുന്ന സമയത്ത് കഴുത്തിലൊരു ഡോഗ് കോളും കോളറും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡോഗ് കോളറും വെച്ച് ടോട്ടലി ചങ്ങലയിലൊക്കെ കെട്ടിയിട്ടിരിക്കുന്ന സമയത്ത് 3 ഡേയ്സ് അവൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെൺകുട്ടിയെ നേക്കഡായിട്ട് കെട്ടിയിട്ടിരിക്കുകയാണ് ബെഡിൽ. ആൻഡ് അതുപോലെ തന്നെ സിന്ധ്യയും ആ ഒരു വീട്ടിലുണ്ട്. സിന്ധി എന്ന് പറയുന്നൊരു പെൺകുട്ടിയെ കെട്ടിയിട്ടിരിക്കുന്നുണ്ട്. ഇവൻ്റെ വൈഫാണ് സിന്ധ്യ. ഓക്കെ, അപ്പോൾ സിന്ധ്യ വീട്ടിലുള്ള സമയത്താണ് ഈ ഒരു പെൺകുട്ടി, അവൻ ഇല്ലാത്ത സമയത്ത് സിന്ധ്യ നോക്കും. ആൻഡ് ഇവൻ ഈ ഒരു മെക്കാനിക് ഷോപ്പിലേക്ക് പോകുന്ന സമയത്ത് 3 ഡേയ്സിനിടയിൽ ഇവൻ ഒരുപാട് ഈ ഒരു പെൺകുട്ടിയെ ടോർച്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു. 3-ാമത്തെ ദിവസം ഇവൻ ഇതുപോലെ മെക്കാനിക് ജോബിന് പോകുന്ന സമയത്താണ് നമ്മുടെ സിന്ധ്യ എന്ന് പറയുന്നൊരു പെൺകുട്ടി ഇവളുടെ അടുത്ത് വന്നിട്ട് അവളെ കെട്ടിയിട്ടിരിക്കുകയാണ്. ഫോണിൽ എന്തോ സംസാരിക്കുകയാണ്. ഇവളെ കേൾക്കണ്ടെന്ന് വിചാരിച്ചിട്ട് തൊട്ടടുത്ത റൂമിലേക്ക് പോയപ്പോൾ അവൾ നിന്നതിൻ്റെ അടുത്തായിട്ട് ഒരു താക്കോലിരിക്കുകയാണ്. ഇവിടെ ചങ്ങലേക്ക് പൂട്ടിയിട്ടിരിക്കുന്നതിൻ്റെ തുറക്കാനുള്ള താക്കോൽ. വളരെ കഷ്ടപ്പെട്ട ഒരു താക്കോലെടുക്കുന്ന സമയത്ത് ഈ ഒരു ചങ്ങലയുടെ കിളുക്കം കേട്ട് സിന്ധ്യ ഓടി വരികയാണ്. ഇവൾ ഈ താക്കോൽ വെച്ച് തുറക്കാൻ പോകുന്നത് കണ്ടുകൊണ്ടിരുന്ന തൊട്ടടുത്തൊരു ലാമ്പിരുന്നു. ആ ലാമ്പെടുത്ത് ആഞ്ഞടിക്കുകയാണ് തലയിൽ. അതിനിടയിലും ബുദ്ധിമുട്ടിക്കൊണ്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് പറഞ്ഞിട്ട് സിന്ധി എന്ന് പറയുന്നൊരു പെൺകുട്ടി ലോക്ക് തുറക്കാണ്. തുറന്ന ഉടനെ തന്നെ തൊട്ടടുത്ത് ഐസ് ക്യൂബ് ഇരിപ്പുണ്ട്, ഐസ് ഇരിപ്പുണ്ട്, ഐസ് കട്ട. ഇത് വെച്ചിട്ട് ഈ ഒരു സിന്ധി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ജനനേന്ദ്രിയത്തിൽ പോലും വളരെ വലിയ രീതിയിൽ മുറിവുകളും പ്രശ്നങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടായിരുന്നു ഈ ഒരു സിന്ധ്യയും ആൻഡ് എക്സ്പെഷ്യലി ഈ ഒരു ഡേവിഡും. അപ്പോൾ ആ ഒരു ദേഷ്യം കൂടെ ഉള്ളതുകൊണ്ട് ഈ ഒരു ഐസ് ക്യൂബ് വെച്ചിട്ട് അവളുടെ കഴുത്തിലേക്ക് കുത്തുകയാണ് ആ സിന്ധ്യ എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയുടെ. എന്നിട്ട് സിന്ധി എന്ന് പറഞ്ഞ ഒരു ചങ്ങലയിൽ കിടക്കുന്ന ആ ഒരു പെൺകുട്ടി അവിടെ നിന്ന് തന്നെ ചങ്ങലയെ കഴിച്ച് ഡോഗ് കോളർ കഴുത്തി കിടക്കാണ്. നേക്കഡായിട്ട് തന്നെ വീട്ടിൻ്റെ പുറത്തേക്ക് പോവാണ്. വെപ്രാളപ്പെട്ട് മെയിൻ റോഡിലേക്ക് പോവാണ്. റോഡിലേക്ക് പോയിട്ട് നിലവിളിച്ച് അലഞ്ഞ് അല്ലെങ്കിൽ ഒരുപാട് അലഞ്ഞ് തിരിഞ്ഞ് ഒരു കാറ് വരുന്നുണ്ട്, ഒരു വണ്ടി വരുന്നുണ്ട് എന്നുള്ളത് കരഞ്ഞ് കരഞ്ഞ് നേക്കഡായിട്ട് നടക്കാണ്. ഡോഗ് കോളർ കഴുത്തിൽ കിടക്കാണ്. അപ്പോൾ വണ്ടികൾ വരുന്നുണ്ട്, കൈ കാണിക്കുന്നുണ്ട്. സോ ആൾറെഡി അവിടെ ക്രൈം റേറ്റ് അധികം കൂടുതലാണ്. സെക്സ് വർക്കേഴ്സ് ഉണ്ട്, ഡ്രഗ് അഡിക്ട്സുകളുണ്ട്. സോ അതുകൊണ്ട് തന്നെ ആരും വിശ്വസിച്ച് നിർത്തില്ല വണ്ടി. പെൺകുട്ടി നേക്കഡായിട്ട് നിന്ന് കൈ കാണിക്കുന്നുണ്ട്, ആരും വണ്ടി നിർത്തുന്നില്ല. ഫൈനലി കഷ്ടപ്പെട്ട് തൊട്ടടുത്തുള്ള വീടുകളിലൊക്കെ പോയി തട്ടി 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 ഫൈനലി ഒരു വീട് ഓപ്പൺ ചെയ്തു. ഒരു സഹായം ചോദിച്ചു, ആ ഒരു സഹായം അവർ അക്സെപ്റ്റ് ചെയ്തു. അതിനുശേഷം അവിടെ നിന്ന് തന്നെ 911 വിളിക്കുകയാണ്. പോലീസുകാർ വന്ന് ഈ ഒരു സിന്ധി എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടിയെ അവിടെ നിന്ന് കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്യുകയാണ്. അവൾ ഹോസ്പിറ്റലിൽ കിടക്കാണ്. അവൾക്ക് കുറച്ചൊന്ന് റിക്കവറായി വരുന്നവരിക്കും പോലീസുകാർ വെയിറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് ചോദിക്കാൻ എന്താ സംഭവിച്ചതെന്ന് വെച്ചപ്പോൾ സിന്ധി ഇതുപോലെ പറയാണ്, എന്നെ ഇതുപോലെ ഒരാൾ കൊണ്ടുവന്ന് അവിടെ അടച്ചിട്ട് ഒരു വീട്ടിൽ സോ എന്നെ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്തു, അയാളുടെ വൈഫും ടോർച്ചർ ചെയ്തു. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഓടി വന്നപ്പോൾ ആ ഒരു പെൺകുട്ടിയുടെ കഴുത്തിൽ ഐസ് ക്യൂബ് വെച്ച് കുത്തിയിട്ടാണ് ഞാൻ വന്നതെന്ന് പറയുന്നുണ്ട്. ഇതേ ടൈമിൽ പോലീസുകാർ വിശ്വസിച്ചിട്ടില്ല, കാരണം ആൾറെഡി ഇവളൊരു സെക്സ് വർക്കറാണ്, ആരുടെയെങ്കിലും കൂടെ പോയപ്പോൾ അവൻ എന്തെങ്കിലും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും പണി കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പറയുന്നതായിരിക്കും എന്നൊക്കെ പോലീസുകാർ വിചാരിച്ചത്. ക്രൈം റേറ്റൊക്കെ അധികമുള്ളൊരു സ്ഥലമല്ലേ. അപ്പോഴാണ് ഈ ഒരു സിന്ധ്യ എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടിയെ പോലീസ് സ്റ്റേഷൻ ഈ ഒരു ഹോസ്പിറ്റലിലേക്ക്, സെയിം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നത്. കഴുത്തിൽ ഐസ് ക്യൂബ് കുത്തിയിട്ട് ഇവളെ കണ്ട ഉടനെ ഈ സിന്ധ്യ എന്ന് പറയുന്നൊരു പെൺകുട്ടി നിലവിളിച്ച് അലറി കരയാണ്. പോലീസുകാരുടെ അടുത്ത് പറയുന്നത് ഇവളാണ് ഇവളുടെ ഹസ്ബൻഡും കൂടിയാണ് എന്നുള്ളൊരു കാര്യം. പോലീസുകാർ വന്നിട്ട് അങ്ങനെ ഫൈനലി ഈ ഒരു സിന്ധ്യ എന്ന് പറയുന്നൊരു പെൺകുട്ടിയുടെ അടുത്ത് ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ തുടങ്ങി. സോ അങ്ങനെ ഈ ഒരു സിന്ധ്യയുടെ ആ ഒരു കരച്ചിൽ നിലവിളിയൊക്കെ കണ്ട് ഈ ഒരു സിന്ധി എന്ന് പറയുന്നൊരു പെൺകുട്ടിയെ കാണിച്ചു കൊടുത്തതിന് ശേഷം പോലീസുകാരെ ഡയറക്റ്റ് പോയിട്ട് സിന്ധ്യയുടെ അടുത്ത് ചോദിച്ചു എന്താണെന്നുള്ളൊരു കാര്യങ്ങൾ. സിന്ധ്യയുടെ കഴുത്തിൽ ആ പെൺകുട്ടി പറഞ്ഞ പോലെ തന്നെ ആ ഒരു എന്താ പറയുക, ഐസ് കുത്തിയത് കൊണ്ട് തന്നെ അതിൻ്റെ മുറിവും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോദിച്ച സമയത്ത് സിന്ധി ഒന്നും പറയുന്നില്ല, സിന്ധി എന്തൊക്കെയോ തപ്പിത്തടയുന്നത് പോലെയാണ് പറഞ്ഞത്. അപ്പോൾ അതേ സമയത്ത് തന്നെ സിന്ധ്യയുടെ മറുപടി കേട്ടപ്പോൾ പോലീസുകാർക്ക് ഒരു സംശയം തോന്നി. എന്തായാലും ഈ പെൺകുട്ടിയുടെ വീട്ടിൽ പോകുന്ന ചെക്ക് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞിട്ട് ആൾറെഡി കിടക്കുന്ന സിന്ധ്യയെ പറഞ്ഞ അതേ സ്ഥലത്ത് തന്നെ ഈ ഒരു സിന്ധി എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയെ സംശയിച്ചിട്ട് പോവാണ്. ആ ഒരു വീട്ടിൽ പോയി വീടിനകത്ത് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അവിടെ ഡേവിഡ് ഇല്ലായിരുന്നു. വീട്ടിനകത്ത് ഫുള്ള് ചങ്ങലയാണ്. അത് മാത്രമല്ല സെക്സ് ടോയ്സാണ് ആൻഡ് ലോക്കറാണ്
പൂട്ടിടുന്നതാണ്, ഡോഗ് കോളർ ഇതെല്ലാം കിടക്കാണ്, ടോർച്ചർ മെഷീൻസൊക്കെ കിടക്കാണ്. പോലീസുകാർക്ക് വീണ്ടും കൂടുതൽ സംശയമായി. വീടിൻ്റെ പരിസരം മൊത്തം ചെക്ക് ചെയ്ത് നോക്കാൻ തുടങ്ങി. വീടിൻ്റെ പരിസരം മൊത്തം ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് ഒരു കണ്ടെയ്നർ കണ്ടത് വീട്ടിൻ്റെ പിറകിലായിട്ട്, ഒരു ഹ്യൂജ് വലിയ കണ്ടെയ്നർ. ഈ ഒരു കണ്ടെയ്നർ ഡേവിഡ് സ്വയം നിർമ്മിച്ചൊരു കണ്ടെയ്നറായിരുന്നു എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. സോ ആ ഒരു കണ്ടെയ്നർ തുറന്ന് അതിനകത്ത് നോക്കി പോലീസുകാരെ ഞെട്ടിപ്പോയി എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ഗൈനക്കോളജിസ്റ്റുകൾ യൂസ് ചെയ്യുന്നൊരു ചെയർ ആ ഒരു കണ്ടെയ്നറിൻ്റെ സെൻറ്ററിലിരിക്കുകയാണ്. അതിനകത്ത് മൊത്തം ഒരു മനുഷ്യനെ എങ്ങനെ ടോർച്ചർ ചെയ്യും എന്നുള്ള രീതിയിലുള്ള ടോർച്ചർ ചെയ്യാനുള്ള ടോട്ടൽ മെഷീൻസിലും ഇരിക്കുകയാണ് ഡേവിഡ് സ്വയം ഉണ്ടാക്കിയത്. സർജിക്കൽ വെപ്പൻസിലിരിക്കുകയാണ്. ആൻഡ് എക്സ്പെഷ്യലി കുറേ മെഡിസിൻസിലിരിക്കുകയാണ്. ഈ ഒരു അനസ്തേഷ്യ കൊടുക്കുന്ന, അൺകോൺഷ്യസ് ആക്കുന്ന, അങ്ങനത്തെ ഒരുപാട് മെഡിസിൻസിലിരിക്കുന്നുണ്ട്. ആൻഡ് എക്സ്പെഷ്യലി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, അവിടെ നോക്കുമ്പോൾ ആ ഒരു കണ്ടെയ്നറിനകത്ത് മൊത്തം സൗണ്ട് പ്രൂഫാണ്. ഒരു ശബ്ദം പോലും വെളിയിൽ വരാതിരിക്കാനായിട്ട് സൗണ്ട് പ്രൂഫ് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അതും ഡേവിഡ് സ്വയം നിർമ്മിച്ചതാണെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. പിന്നെ ടോട്ടലായിട്ട് ഒരുപാട് പോൺ പിക്സും പോൺ ഫോട്ടോസുകളായിരുന്നു ആ ഒരു കണ്ടെയ്നർ മൊത്തം എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ഇതൊക്കെ കണ്ടപ്പോൾ പോലീസുകാരെ ഞെട്ടിപ്പോയി. ആൻഡ് എക്സ്പെഷ്യലി വീണ്ടും കൂടുതലായിട്ട് അതിനകത്ത് സെർച്ച് ചെയ്ത് നോക്കിയ സമയത്താണ് ഈ ഒരു ടോർച്ചർ മെഷീൻസിലും ആൻഡ് എക്സ്പെഷ്യലി ഒരു ടോയ് ബോക്സ് കിട്ടിയത്. ആ ഒരു ടോയ് ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ അതിനകത്തൊരു ഡയറി ഇരിക്കുകയാണ്. ആ ഒരു ഡയറി ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ആ ഒരു ഡയറിയിൽ ഒരു 60 പെൺകുട്ടികളുടെ നയമാണ്. അതായത് ഈ ഒരു ഡേവിഡ് ടോർച്ചർ ചെയ്ത് എക്സ്പെഷ്യലി അവർ ജീവനോടെ ഉണ്ടോ അല്ലെങ്കിൽ അവർ രക്ഷപ്പെട്ടോ എന്നൊന്നും അറിയാത്ത രീതിയിൽ അൺഐഡൻറ്റിഫൈഡ് ആയിട്ടുള്ള ഒരു 60 നയമിരിക്കുകയാണ്. എക്സ്പെഷ്യലി അവരെല്ലാവരും സെക്സ് വർക്കേഴ്സുകളായിരുന്നു എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ആൻഡ് അതുകൊണ്ട് തന്നെ സെക്സ് വർക്കർ ആയതുകൊണ്ട് തന്നെ അവർ വീട്ടുകാരിൽ നിന്നും അകന്ന് നിൽക്കുന്ന ആൾക്കാരായിരിക്കും. റിലേറ്റീവ്സുമായിട്ട് യാതൊരുവിധ കോൺടാക്റ്റും ഇല്ലാത്ത ആൾക്കാരായിരിക്കും. അവർ 10 കണ്ടില്ലെങ്കിലോ ഒരു മാസം കണ്ടില്ലെങ്കിലോ ചോദിക്കാൻ ആരുമില്ലാത്ത ആൾക്കാരായതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആൾക്കാരായിരുന്നു ഫോക്കസ് ചെയ്തത്. അങ്ങനെയുള്ള ആൾക്കാരായിരുന്നു അയാൾ പിടിച്ചുകൊണ്ട് വരാറുണ്ടായിരുന്നത് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ആൻഡ് അതേസമയത്ത് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്നും ഒരു HD ക്യാമറ കിട്ടി. HD ഹൈ ഡെഫിനിഷ്യൽ ക്യാമറ. ആ ഒരു ഹൈ ഡെഫിനിഷ്യൽ ക്യാമറ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ അതിനകത്തൊരു വീഡിയോ കിടക്കാൻ. ആ ഒരു വീഡിയോ പോലീസുകാരിട്ട് നോക്കി. ഓരോ പോലീസുകാരും കണ്ണു പൊത്തി നിന്ന് കരഞ്ഞു എന്നുള്ളൊരു കാര്യം പറഞ്ഞൊരു ഒരു പെൺകുട്ടി. ആ ഒരു പെൺകുട്ടിയെ ടോർച്ചർ ചെയ്യാണ്. ഒരു മനുഷ്യൻ എങ്ങനെയൊക്കെ ഒരു പെൺകുട്ടി എത്രമാത്രം നീചമായിട്ട് ടോർച്ചർ ചെയ്യാൻ പറ്റും അത്രമാത്രം ടോർച്ചർ ചെയ്യുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഓഡിയോയും റൺ ചെയ്ത് പൊക്കൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ഡേവിഡിൻ്റെ സൗണ്ടിൽ അടുത്ത് ഞാൻ എന്തൊക്കെയാണ് നിന്നെ ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യങ്ങൾ ഡേവിഡ് പറയുന്ന രീതിയിൽ അത് കേട്ട് ആ ഒരു പെൺകുട്ടി കരയണം, നിലവിളിക്കണം, ഭയപ്പെടണം എന്നുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ട്. സോ ആ ഒരു ടേപ്പ് റെക്കോർഡൊക്കെ അതുപോലെ എടുത്തു വയ്ക്കുകയാണ് പോലീസുകാർ. ആൻഡ് ഇതിനുശേഷം വീണ്ടും കൂടുതലായിട്ട് സെർച്ച് ചെയ്യാൻ ശ്രമിക്കുകയാണ്. കൂടുതലായിട്ട് നോക്കിയപ്പോഴാണ് ആ ഒരു വീഡിയോയിൽ നിന്നും ഒരു ടാറ്റു ഫൗണ്ട് ചെയ്തത്, ഒരു യുണീക്ക് ടാറ്റു. ആ ഒരു ടാറ്റു വെച്ചിട്ടെങ്കിലും ആ ഒരു പെൺകുട്ടിയെ കണ്ടെത്താം എന്ന് പറഞ്ഞിട്ട് പോലീസുകാർ ആ ടാറ്റു യൂസിൽ മൊത്തം ഒട്ടിക്കുകയാണ്. യൂസിൽ മൊത്തം ഒട്ടിച്ചതിന് ശേഷം ആ ഒരു ടാറ്റു ആ ഒരു പെൺകുട്ടി കണ്ടുപിടിക്കുകയാണ്. എക്സ്പെഷ്യലി അതാണ് നമ്മുടെ കെല്ലി, ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു പെൺകുട്ടി. അവർ ഡയറക്റ്റ് FBI കോൺടാക്ട് ചെയ്യുകയാണ്. FBI ഇതുപോലെ പറയാണ്, സോ ഇങ്ങനെ ആ ഒരു വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ്. കെല്ലി പോലും ഞെട്ടിപ്പോയി എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. കാരണം കെല്ലിക്ക് അതെല്ലാം വെറും സ്വപ്നങ്ങൾ മാത്രമായിരുന്നു എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ഞാനിതൊക്കെ സ്വപ്നം കണ്ടതായിരുന്നു എന്നാണ് ഞാൻ വിചാരിച്ചെന്നുള്ളൊരു കാര്യമാണ് കെല്ലി പറയുന്നത്. ബട്ട് ഇതൊക്കെ റിയൽ ആയിരുന്നു എന്നുള്ളൊരു കാര്യം ഞാൻ ഇപ്പോൾ ഞാൻ അറിയുന്നതെന്ന് പറഞ്ഞിട്ട് കെല്ലി നെഞ്ചിലടിച്ച് കരയാം. അപ്പോൾ യഥാർത്ഥത്തിൽ ചോദിച്ചു, നിങ്ങൾക്ക് ഈ ഒരു എലിഫൻ്റ് ബഫ് എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടോ എന്നുള്ളൊരു കാര്യങ്ങൾ ചോദിക്കുകയാണ്. അപ്പോൾ എലിഫൻ്റ് ബഫ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് 1996 ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ താമസിച്ചിരുന്ന സ്ഥലമാണ് എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു. സോ അതിനുശേഷം പറഞ്ഞു, ഞാൻ അതിനുശേഷം ഡൈവേഴ്സായി. അപ്പോൾ ഡൈവേഴ്സ് ആകാനുള്ളൊരു കാരണം എന്തായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോഴാണ് കെല്ലി ഒരു കാര്യം പറയുന്നത്, ഞാനൊരു ദിവസം ഫ്രണ്ട്സുമായിട്ടൊരു പാർട്ടിക്ക് പോകാനായിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് ചോദിച്ചു. പുള്ളിക്കാരൻ സമ്മതിച്ചില്ല, ബട്ട് ഒരുപാട് ഞാൻ കൺവിൻസ് ചെയ്ത് ഫൈനലി പുള്ളിക്കാരൻ സമ്മതിച്ചതിന് ശേഷം ഞാൻ ആ പാർട്ടിക്ക് പോയി. അപ്പോൾ പാർട്ടിക്ക് പോയ സമയത്ത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ജെസ്സി എന്ന് പറയുന്നൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അവളും ഞാനാണ് ഫൈനലി ഒരിക്കും ആ ഒരു പാർട്ടിയിൽ നിന്നത്. ഞാൻ നന്നായിട്ട് ഡ്രഗ്സും അതുപോലെ തന്നെ എക്സ്പെഷ്യലി ഞാൻ ആൽക്കോഹോളൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പെഗ് ബിയറും കുടിച്ചിട്ടുണ്ടായിരുന്നു. ജെസ്സി തന്നൊരു പെഗ് ബിയർ. ആ ഒരു ബിയർ കുടിച്ചതിന് ശേഷം ഞാൻ മൊത്തത്തിൽ അൺകോൺഷ്യസ് ആയി. അതിനുശേഷം ജെസ്സിയാണ് എന്നെ വീട്ടിൽ കൊണ്ടുവിടാമെന്ന് പറഞ്ഞിട്ട് കാറിൽ എന്നെ കൊണ്ടുപോയത്. ബട്ട് അതിനുശേഷം ഞാൻ ഉണരുന്നത് ഒരു 3 കഴിഞ്ഞിട്ടാണ്. നടു റോട്ടിലാണ് ഞാൻ ഉണരുന്നത്. നേക്കഡായിട്ടാണ് ഞാൻ ഉണരുന്നത്. സോ അതിനുശേഷം എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. എന്നെ ഒരു കണ്ട ആൾക്കാർ, കാറിൽ വന്ന ആൾക്കാരെ രക്ഷിച്ച് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്തു. അതിനുശേഷം എൻ്റെ ഹസ്ബൻഡ് വന്ന എൻ്റെ അവസ്ഥ കണ്ടതിന് ശേഷം, നീ ഫുൾ ഡ്രഗ്സിന് അഡിക്റ്റായി പോയി എന്ന് പറഞ്ഞിട്ട് എന്നെ ഡൈവേഴ്സ് ചെയ്യായിരുന്നു എന്നുള്ളൊരു കാര്യങ്ങൾ പറയുകയാണ്. പിന്നെ അതിനുശേഷം ഞാൻ അവിടെ നിന്ന് മാറി സിറ്റിയിലേക്ക് വന്ന് താമസിച്ചു ഡൈവേഴ്സ് ആയതിന് ശേഷം എന്നുള്ളൊരു കാര്യം പറയുകയാണ്. എക്സ്പെഷ്യലി അവിടെ എന്തായിരുന്നു സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കെല്ലി എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയാണ്, ജെസ്സി എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി. ആ ഒരു ജെസ്സി എന്ന് പറഞ്ഞാണ് ഞാൻ മുമ്പ് പറഞ്ഞ ആ ഒരു ഡേവിഡിൻ്റെ മകള്. ഡേവിഡിൻ്റെ അടുത്ത് സംസാരിക്കുന്ന ഒരേ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആ ഒരേ ഒരു പെൺകുട്ടിയാണ് ഈ ഒരു ജെസ്സി എന്ന് പറയുന്നത്. ജെസ്സി ഡേവിഡുമായിട്ട് നല്ലൊരു കോൺടാക്റ്റിംഗ് ആയിരുന്നു. സോ ഡേവിഡിന് വേണ്ടിയിട്ട് ജെസ്സി ആയിരുന്നു കെല്ലി അന്ന് വീട്ടിൽ കൊണ്ട് വിട്ടതെന്നുള്ളൊരു കാര്യമാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇതിന് ശേഷം കെല്ലിയെ ജെസ്സി കൊണ്ടുവന്ന് വിട്ടതിന് ശേഷം കെല്ലിക്ക് ഒരുപാട്
ഡ്രഗ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം വന്നിട്ടുണ്ട്. ഡ്രഗ്സ് കൊടുത്ത് 3 days ഫുൾ അൺകോൺഷ്യസ് ആയിരുന്നു. പുള്ളിക്കാരി ജസ്റ്റ് ഓർമ്മ വരുന്ന സമയത്ത് ഉടനെ ഡ്രഗ്സ് കൊടുക്കുകയാണ്. ആ ഒരു ടൈമിൽ അൺകോൺഷ്യസ് ആയിട്ടിരിക്കുമ്പോഴായിരുന്നു അത്രയും കാര്യങ്ങളും ഡേവിഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് മൊത്തം HD വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതും ഇതൊക്കെ കെല്ലിക്ക് പിന്നീടാണ് മനസ്സിലായത്. FBI വന്നതിന് ശേഷം അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ നടന്നതിന് ശേഷം വേറെന്താണ്, ഫൈനലി സിൻഡി അപ്രൂവൽ ആവുകയാണ്. സിൻഡിക്ക് ഒരു 8 വർഷം തടവ് ശിക്ഷ കൊടുക്കുകയാണ്. ശിക്ഷ കുറച്ചതിന് ശേഷം ജെസ്സിക്ക് ഒരു 2.5 വർഷം ശിക്ഷ കൊടുത്തു. ആൻഡ് ഡേവിഡിന് 224 വർഷമാണ് ശിക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നത്. 224 വർഷം എന്നൊരു മനുഷ്യൻ ജീവിക്കാൻ പോകുന്നില്ല. 2002 ഡേവിഡ് മരിക്കുകയാണ്. ഹെവി ആയിട്ടുള്ളൊരു ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുകയാണ്. ആൻഡ് ഇതിനുശേഷം ആ ഒരു കണ്ടെയ്നറൊക്കെ തന്നെ ആൾക്കാർ, കാരണം ഈ ഒരു പേരിലുള്ള പെൺകുട്ടികളൊന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അവരൊക്കെ ജീവനോട് ഉണ്ടോ എന്നുള്ളൊരു കാര്യങ്ങൾ പോലും അറിയില്ല. ചിലർ പറയുന്നത് ആ ഒരു പെൺകുട്ടികളൊക്കെ തന്നെ, നമ്മുടെ അപ്രൂവലായ സിൻഡി പറഞ്ഞത് ഡേവിഡ് ഈ ഒരു പെൺകുട്ടികളൊക്കെ തന്നെ ആ ഒരു വലിയ മാൻമെയ്ഡ് ലേക്ക് ഉണ്ടല്ലോ, ആ ഒരു മാൻമെയ്ഡ് ലേക്കിലൂടെ കൊണ്ട് പോയിട്ട് അവിടെ വെച്ചിട്ട് വയറ് കീറി വയറിനുള്ളിൽ കല്ല് നിറച്ചിട്ട് ഫുള്ള് വെച്ച് തച്ച് വെച്ചതിന് ശേഷം ആ ഒരു പെൺകുട്ടികളെ മാൻമെയ്ഡ് ലേക്കിനുള്ളിലേക്ക് തള്ളിയിടും എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. മരിച്ചുപോയ പെൺകുട്ടികൾ, എക്സ്പെഷ്യലി ആ ഒരു പെൺകുട്ടികളുടെ ബോഡി ഇപ്പോഴും മാൻമെയ്ഡ് ലേക്കിനകത്തുണ്ട് എന്നുള്ളൊരു കാര്യങ്ങളും പറയുന്നുണ്ട്. മാൻമെയ്ഡ് ലേക്ക് മൊത്തം അരിച്ചുറക്കി നോക്കിയിട്ടും ആ ഒരു പെൺകുട്ടികളെ ബോഡി ഫൈൻഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. യഥാർത്ഥത്തിൽ ആ ഒരു 60 പെൺകുട്ടികളാണ്. എന്താണ് ഡേവിഡ് ചെയ്തതെന്നുള്ളൊരു കാര്യം ഇന്നും ആർക്കും അറിയില്ല. അവരെ ജീവനോട് ഉണ്ടോ എന്നുള്ളൊരു കാര്യം ആർക്കും അറിയില്ല. സോ അവരെ കണ്ടുപിടിക്കാൻ നോക്കിയിട്ട് കണ്ടുപിടിക്കാനും പറ്റിയിട്ടില്ല. ബട്ട് അവരെങ്കിലും വന്ന് നോക്കി കാര്യങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അവർ ഫൈൻഡ് ചെയ്യാമല്ലോ, അതിൽ എത്ര പേര് ജീവനോട് ഉണ്ടെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു കണ്ടെയ്നർ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുള്ളിലെ ക്ലൂസും കാര്യങ്ങൾ വന്ന് നോക്കി അങ്ങനെയെങ്കിലും അവരെ കണ്ടുപിടിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ കഴിയട്ടെ എന്ന് പറഞ്ഞിട്ട് ബട്ട് അവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ അതൊരു മ്യൂസിയം പോലെ ആൾക്കാർ വന്ന് വിസിറ്റ് ചെയ്യുന്ന രീതിയിൽ ഒന്നായിട്ട് ബിൽഡ് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. അതിപ്പോഴും ന്യൂ മെക്സിക്കോ അല്ല, എലിഫൻറ്റ് ബഫ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഇപ്പോഴും അവൈലബിൾ ആണ്. സോ ആൾക്കാർ പോയി വിസിറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് അതേസമയത്തിനും ആ ഒരു വലിയ മാൻമെയ്ഡ് ലേക്കിലാണ് ഡേവിഡ് ചെയ്ത ക്രൂരതകളുടെ ആ ഒരു തെളിവ് കിടക്കുന്നതെന്ന് പറയുന്നുണ്ട്. ബട്ട് അവിടെ അരിച്ചു വറക്കി നോക്കിയിട്ടും എന്തുകൊണ്ട് കിട്ടിയിട്ടില്ല എന്ന് ഇന്നും പോലീസുകാർക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ്. ബട്ട് ഇന്നും ഒരുപാട് ആൾക്കാർ വിശ്വസിക്കുന്ന ഒരു കാര്യം, ഒരു 50-55 വയസ്സിലധികം പ്രായമുള്ളൊരു വ്യക്തി, ഒരു വയസ്സായൊരു വ്യക്തി എങ്ങനെ ഇത്രമാത്രം വളരെ ഈസി ആയിട്ട് പെൺകുട്ടികളെ തട്ടിക്കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ അതിന് പിന്നിൽ ഉറപ്പായിട്ടും ഒരു വലിയൊരു ടീം തന്നെ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അതിനുള്ളിൽ വലിയൊരു നെറ്റ്വർക്ക് തന്നെ ഉണ്ടായിരിക്കാം എന്ന് ഇന്നും വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. ബട്ട് ആ ഒരു നെറ്റ്വർക്കിനെ ഒന്നും ഫൈൻഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. സിൻഡിക്കും അതറിയില്ല എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഏറ്റവും വലിയൊരു അഡൾട്ട് ക്രൈം വേൾഡിൽ നടന്നിട്ടുണ്ടെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിക്കോളാം. സോ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്നുള്ളത് കൂടി കമൻറ്റിൽ ലീവ് ചെയ്യുക. ഫൈനലായിട്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, എവറി ടൈം നിങ്ങൾ ഡ്രഗ്സിന് അടിമയാകുമ്പോൾ, എക്സ്പെഷ്യലി ആൾക്കഹോളിന് അടിമയാകുമ്പോൾ, നിങ്ങളൊരു ലഹരിക്ക് അടിമയാകുമ്പോൾ, അത് നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കും എന്നുള്ളൊരു കാര്യം ശ്രദ്ധിച്ചോളാം. അടുത്ത മറ്റൊരു വീഡിയോയിൽ വരുന്നവർക്ക് വീണ്ടും സന്ദിപ്പം. അണ്ടിൽ ദെൻ, ബൈ. നസീം സാനിങ് ഓഫ്. യു ലവ് യു ഓൾ. ടാറ്റ, ടേക്ക് കെയർ, സ്റ്റേ ഹോം. ടാറ്റ, ബൈ ബൈ. പീസ് ഔട്ട് ഗൈസ്. ചിയേഴ്സ്. ലവ് യു ഓൾ. ടേക്ക് കെയർ.